എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വെഡിങ്ങിനുള്ള പർച്ചേസുകൾ തുടങ്ങി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരുടെയാണ് വെഡിങ്ങിന്. അപ്പൊ എന്റെ കസിൻ സിസ്റ്ററുടെ വെഡിങ് ആണ്. December 25th ആണ് നമ്മുടെ കല്യാണം കേട്ടോ. അപ്പൊ അതിനുള്ള പർച്ചേസിങ് നമ്മൾ ഇപ്പോഴും തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രൈഡ് ടു ബി ഒക്കെ കഴിഞ്ഞു, അടിച്ചു പൊളിച്ചു ഞങ്ങള്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ബ്രൈഡ്സിനുള്ള അല്ലെങ്കിൽ കല്യാണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ആമസോണിൽ നിന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സ് കാണാം. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ, സാൻഡൽ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വാച്ച് വാങ്ങിച്ചു. ഇത് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഓൾറെഡി വേറെ വാച്ച് ഉണ്ട്, ആ വാച്ചാണ്. ഇത് എനിക്കൊരു സിൽവർ വാച്ച് ഇല്ല, അപ്പൊ ആ ഒരു സിൽവർ വാച്ചും പിന്നെ ഒരു അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കാം. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന് തന്നെ ഡ്രസ്സ് കാണാം. അപ്പൊ നമ്മള് വെഡിങ് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു കോസ്റ്റ്ലി ആണ് കേട്ടോ. കോസ്റ്റ്ലി എന്ന് വെച്ചാൽ ഒരു 1000 above ആണ് നമ്മുടെ ഡ്രസ്സുകൾ വരുന്നത്. ഒരു ഡ്രസ്സാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നുള്ളൂ, ഞാൻ അടുത്ത വീഡിയോയില് വന്നിട്ടില്ല കേട്ടോ ഓരോ ഡ്രസ്സ്. അതും നമുക്ക് 1700 വരുന്നുണ്ട്. ഇതൊരു 1200 സംതിങ് ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്, ഇന്ത്യ എന്ന് ഞാൻ തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുക. പക്ഷെ ഇതിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഈയിടെയാണ് ഇത് കണ്ടുപിടിച്ചേട്ടോ. ഇതിന്റെ പ്രിന്റർ റേറ്റ് വന്നിട്ട് നമുക്ക് 2450 ആണ്. നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു 1000 something ആണ്. ഈ ഒരു കളറും ഈ ഒരു ഡ്രസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് ഏത് ഡ്രസ്സാണ് ഇടണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ആകെ കൂടി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് പോയി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇതാവില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി എടുത്ത് വെക്കുക കേട്ടോ. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് മാലയോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്ക് വന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വന്നിട്ട്. ഒരു നെറ്റ് ടൈപ്പാണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു നെറ്റ് ടൈപ്പാണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നല്ല ഒരു ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും ചൂടെടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചൂടെടുക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു നെറ്റാണ് വരുന്നത്, നെറ്റ് ടൈപ്പ് ആണ് വരുന്നത്, സീ ത്രൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ്, ഇത് ഈ ഒരു കഴുത്തിന്റെ ഡീറ്റെയിലിംഗ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷെ ഈ ഒരു അടിയിൽ നമുക്ക് ഫുള്ളായിട്ടും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ അടിയിൽ ഫുൾ നല്ല ഫ്ലെയറും ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഒരു സാറ്റിൻ, സാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ മിക്സ്ഡുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ ഇതും നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. ചൂടെടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇട്ട് നോക്കി, എനിക്ക് ഭയങ്കര ഫിറ്റിംഗ് ഒക്കെ നല്ല ഇഷ്ടമായി, നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ചൊരു ലൂസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കല്യാണം പ്രമാണിച്ചിട്ടും. പിന്നെ കുറച്ചൊരു തടി കൂടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എനിക്കിത് കുറച്ചൊരു, ഞാൻ ഇട്ടപ്പോ നല്ല തടി വെച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് ഓക്കെയാണ്. അപ്പൊ ഇപ്പൊ കുറച്ചൊരു ഷേപ്പ് ആക്കണം. പിന്നെ കണ്ടോ നല്ല ഫ്ലെയേഴ്സ് ആണ് നമുക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ കട്ട് കട്ടായിട്ടാണ് നമുക്ക് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അടിയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഫ്ലെയേഴ്സ് കൊണ്ടുട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇട്ടിട്ട് ഇവിടെ കാണിക്കാം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ വേറെ ഷെയ്ഡൊക്കെ ഞാൻ നോക്കി, പക്ഷെ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയുള്ളൂ. എന്താ വെച്ചാൽ ഓൾറെഡി എനിക്ക് ഈ ഒരു ബ്ലൂ കളറ് പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഒരു ചുരിദാർ. ഇവിടെ ഫുള്ളായിട്ട് വർക്ക്, ഇങ്ങനത്തെ വർക്കല്ല, പക്ഷെ എന്നാലും കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഇതാണ് നമ്മുടെ ചുരിദാർ. ഇനി ഇതിന് മാച്ചായിട്ട് ഷോളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം തന്നെ ഇട്ടാലും നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു വാങ്ങുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് നമ്മുടെ സാൻഡൽസ് ആണ്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് കുറച്ചും കൂടി ഒരു വെഡിങ് ടൈപ്പ്, വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സംഭവമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമുക്കും 9000 something വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള സാൻഡലാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് എനിക്കില്ല, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചത്. അധികം ഹീലും ഇല്ല, എന്നാലും ഹീല് അത്യാവശ്യം ഉണ്ടും താനും, ഓവർ ഹീൽസ് എന്ന് പറയാനില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സാൻഡൽസ് വന്നിട്ട്. അപ്പൊ ഇതിന് കറക്റ്റായിട്ട് നല്ല മാച്ചിങ്ങും ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പ്രിന്റഡ് റേറ്റ് വന്നിട്ട് നമുക്ക് 2590 ആണ് വരുന്നത്. പക്ഷെ എനിക്ക് ഒരു 1000 താഴെയാണ് കിട്ടിയ കേട്ടോ. ഞാൻ എന്റെ സൈസ് വന്നിട്ട് 38 ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ,
ഇത് അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ള ഒരു കണ്ടോ ഒരു പാർട്ടി വെയറും നമുക്ക് പാർട്ടിക്കായാലും വെഡിങ്ങിനായാലും നൈറ്റ് പാർട്ടിക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സാൻഡൽസ് ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ ബ്ലാക്ക് ഉണ്ട്, അപ്പോൾ ഓൾറെഡി എനിക്ക് ബ്ലാക്ക് വേറെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ബ്ലാക്ക് നമുക്ക് എന്താ വെച്ചാൽ ഒരു കല്യാണത്തിനൊന്നും നമുക്ക് പറ്റിയ ഇതല്ല ബ്ലാക്ക്, അപ്പം ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത കേട്ടോ. ഇനി ഞാൻ ഇതിന് എനിക്ക് വളകളൊന്നും അധികം ഓവറായിട്ട് ഉള്ള ടൈപ്പ് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. റിട്ടേൺ അടിക്കാൻ ഒന്നും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള, ഇതിന് നമുക്ക് 200 താഴെയാണ് വരുന്നുള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു പീസ് ആണ്, ഒരു റോസ് ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ അധികം ഓവറായിട്ടും എൻ്റെ ഒരു മാലയായാലും റോസ് ഗോൾഡ് ആണ്, പിന്നെ ഞാൻ വളം മോസ്റ്റ്ലി ഇടാറില്ല. പിന്നെ ഒരു വാച്ചാണ് കിട്ടാറ്. ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതും കാണിച്ചുതരാം. അപ്പോൾ ഇതിന് മാച്ച് അതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലേ സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വളയാണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ നല്ല മാച്ചാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ചാവുന്ന വാച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, ടൈമെക്സിൻ്റെ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഈ അപ്പം ഞാൻ ഇതായിരിക്കും ഇടുന്നുണ്ടാവട്ടെ. അപ്പം ഇതിന് എല്ലാത്തിനും ഒരു റോസ് ഗോൾഡ് ടച്ച് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഞാനിപ്പോൾ കല്യാണത്തിന് എന്തായാലും ഇതാണ് ഇടുന്നുണ്ടാവുക. പക്ഷേ ഈ പ്രാവശ്യം ഇത് ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും ആഡ് ചെയ്യട്ടോ. ഇത് നിങ്ങൾക്ക് നല്ല ഇങ്ങനത്തെ റോസ് ഗോൾഡിൻ്റെ ടൈപ്പ് വാച്ച് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓഫർ ഇപ്പം എന്തോ 2000 ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് എന്നിട്ട് എന്തെങ്കിലും ഓഫർ വരും, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഓഫർ വരുമ്പോൾ 1000 എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്ത് ഞാൻ ഈ ഒരു ബ്രാൻഡിനെയാണ്, ജോക്കർ ആൻഡ് വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടി, ആ റോസ് ഗോൾഡാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ഇത് ഞാൻ റോസ് ഗോൾഡ് ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ ഈ ടൈം ഞാനൊരു സിൽവർ ടൈപ്പാണ് പർച്ചേസ് ചെയ്തത്. ഇതൊരു മാഗ്നറ്റിക് ആണ് കേട്ടോ. കണ്ടോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇതിനനുസരിച്ച് മാഗ്നറ്റിക് ആയിട്ടുള്ള ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പർച്ചേസ്. അപ്പോൾ ഇതിന് എന്തായാലും സ്യൂട്ട് ആവില്ല. അപ്പോൾ ഞാൻ വേറെ ചെയ്യുമ്പോൾ മറ്റേതാണ് ഞാൻ എല്ലാം കൂടി വേറെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രാവശ്യത്തെ. ഇതിന് അത്ര റേറ്റ് വരുന്നില്ല കേട്ടോ, മറ്റേതിൻ്റെ കുറച്ചും കൂടി കുറവാണ് ഈ ഒരു വാച്ചിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. ഇനി എനിക്ക് കുറച്ച് നാളായി ഞാൻ മസ്കാര എന്താ പറയുക മസ്കാരയല്ല സോറി, കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ലാഷസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ലാഷ് ആണ് കേട്ടോ. മാഗ്നറ്റിക് 3 ഉണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ റിവ്യൂ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൈനറും കൂടി ഉണ്ട്. ഈ ഒരു ഐലൈനർ ഒരു മാഗ്നറ്റിക് ടൈപ്പാണ്. അപ്പോൾ ഐലൈനർ എഴുതിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് സ്റ്റിക്ക് ആവും, നമുക്ക് മാഗ്നറ്റിക് പോലെ സ്റ്റിക്ക് ആവും. അപ്പോൾ മെയിനായിട്ടും കല്യാണത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 3 നമുക്ക് പെയറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് വെക്കാനുള്ള ഒരു കണ്ടോ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ട്വീസറോ എന്തോ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ, നമ്മുടെ കൈ കൊണ്ട് വെക്കാത്ത വിധം എടുത്ത് വെക്കാൻ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് ഈ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഐലൈനറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ റിവ്യൂസൊക്കെ നോക്കിയതാണ്. മാഗ്നറ്റിക് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് ഇതാണ് ബ്രാൻഡ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ബാറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് വിത്ത് 1 ഐലൈനർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വെഡിങ്ങിൻ്റെ പർപ്പസിന് തന്നെയാണ്. നമ്മൾ നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഗ്ലിറ്റേഴ്സ് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. എത്ര എണ്ണം എന്ന് എനിക്കറിയില്ല, ഇത്ര അധികം ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നെയിൽസിൽ എന്തെങ്കിലും പൊട്ടിച്ച് വെക്കണമെങ്കിൽ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്, നല്ല ഭംഗിയുണ്ട്. ചെറിയ 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 മുത്തുകൾ ഇങ്ങനത്തെ, അതുപോലെ തന്നെ പൊടികൾ, ഹാർട്ട് ഷേപ്പ്, ഹാർട്ട് ഷേപ്പ് ഗ്ലിറ്റേഴ്സ്, സ്റ്റാർ ഷേപ്പ്, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. എന്ത് ക്യൂട്ടാ. അതുപോലെ തന്നെ നെയിൽസിൽ നമുക്ക് നെയിൽ ഇത് ചെയ്യാനുള്ള ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല.
പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് നെയിൽ ആർട്ട് എൻ്റെ വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നെയിൽ ആർട്ട് ചെയ്യണ എന്തെങ്കിലും കിറ്റ് വാങ്ങിക്കണം. ഇതാണ് നമ്മളിങ്ങനെ ഇത് ഒട്ടിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഡിസൈൻ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റിക്കറാണിത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ നെയിൽ ആർട്സ് ചെയ്യുന്ന കാണാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല. കണ്ടു ഇങ്ങനത്തെ ചെറിയ ചെറിയ സെലോ ടേപ്പ് പോലത്തെ ഇങ്ങനത്തെ ഞാൻ ഇനിയും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്തായാലും ഞാൻ നെയിൽ ആർട്സിൻ്റെ കുറച്ച് വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. പിന്നെ നമുക്ക് നെയിൽസ് ആണ് വരുന്നത് കേട്ടോ. ഇത് എത്ര നെയിൽസ് ഉണ്ട്, 100 നെയിൽസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ. 100 നെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രഷാണ് കേട്ടോ, ഈ നെയിൽ ആർട്ട് ചെയ്യാനുള്ള ബ്രഷാണ്. ഇതിന് എല്ലാത്തിനും കൂടിയിട്ട് പിന്നെ നമുക്ക് ഗമ്മും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം തന്നെ ഇതൊരു ഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ സെറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1299 ആണ്. നമുക്കൊരു 500 സംതിങ്ങിനാണ് 599 ആണെന്ന് തോന്നുന്നു കിട്ടിയത്. പിന്നെ കുറേ നാളെ ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണം, നെയിലാട്ട് കുറേ നാളായി നെയിലാട്ട് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രൈസ് കുറവായിരിക്കും. ഞാൻ ആ ഒരു ഈ ഒരു ബ്രഷ് പോലത്തെ ആ ഒരു ഇതിന് മാത്രം തന്നെ 100 and something ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് 500 കിട്ടുകയെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇത്രയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ സാധനങ്ങൾ വീണ്ടും വരാനുണ്ട്. വീണ്ടും ഇനി തൊട്ട് നമ്മൾ ഈ ഒരു മന്തും നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടും വെഡിങ്ങിനുള്ള പർച്ചേസുകളാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലൊന്ന് ലൈക്കും കൂടി ചെയ്യാം. ബൈ.